നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പൂട്ടും പൊളിച്ച് പുറത്തിറങ്ങുമെന്നും മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ടതെന്ന് നാടിന്റെ മുക്കിലും മൂലയിലുമൊക്കെ ഫ്ലക്സം വച്ചിറങ്ങിയ മുഖ്യനും ടീമിനും ഇപ്പോൾ വലിയ ചോദ്യങ്ങളാണ് മുന്നിലുള്ളത്. മുഖ്യനെ കുരുക്കിയടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടാണോ നാൽവർ സംഘം പുറകെയുള്ളത്? ഏതായാലും വമ്പൻ തിമിംഗലങ്ങൾക്ക് പൂട്ടിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പി സിയും സ്വപ്നയും മറ്റു ചിലരുമൊക്കെ ഒരു വശത്ത് ചരട് വലിക്കുമ്പോൾ മറുവശത്ത് അനിതാവിഷയം വലിയ ചോദ്യമായി നിൽക്കുന്നു. സരിതാ നായരുടെ നിലപാടുകൾ എന്ത് എന്നുള്ളതും കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സർക്കാരിനെതിരെ പുകമറ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ശരിക്കും CPMന് കിളിപോയിരിക്കുന്ന അവസ്ഥയാണ്. PC ജോർജ് ഒരു വശത്ത് അതിശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. വൻ തിമിംഗലങ്ങൾക്ക് പൂട്ടിട്ടേ അടങ്ങൂ എന്ന ഉഗ്രശബ്ദവുമായാണ് PC. എല്ലാത്തിനും പിന്നിൽ PC മറ്റു ചില ചരടുവലികളും ഉണ്ടോ എന്ന പേടിയോടെ CPM രംഗത്തുണ്ട്. ഏതായാലും വമ്പൻ തിമിംഗലങ്ങളെ തപ്പി ഉൾക്കടലിലേക്ക് തന്നെ പോകണമെങ്കിൽ ഊളിയിട്ട് അങ്ങേയറ്റത്തേക്ക് തന്നെ ചെല്ലണമെന്നും ഭയമില്ലാതെ അന്വേഷണം നടത്തിയാൽ വലയിൽ കുരുങ്ങുന്ന തിമിംഗലങ്ങളെ കരയ്ക്കെത്തിക്കാൻ ചങ്കുറപ്പുണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഏതായാലും പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഏതായാലും പ്രതിപക്ഷം, രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ നിരന്തരമായി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെള്ളം കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ സർക്കാരിന്റെ അടുത്ത കുരുക്കും പുറത്ത്. ഒന്നിനു പുറകെ ഒന്നായി തലവേദനകളാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഒരു വശത്ത് സ്വർണ്ണക്കടത്ത് കുരുക്കഴിക്കാൻ നോക്കുമ്പോൾ ഇതാ മറുവശത്ത് വയനാട് രാഹുൽഗാന്ധി MPയുടെ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും തിരിഞ്ഞുകൊത്തുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്, ആഭ്യന്തര വകുപ്പിന് നേരെ തന്നെയാണ്. ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്താണ് എല്ലാ നാശങ്ങൾക്കും കാരണമെന്നും മറ്റൊരു ശ്രീലങ്കയാകാൻ കേരളം പോവുകയാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് കൂടി രംഗത്തിറങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഫലമായി ഉണ്ടായ ഭീമമായ ബാധ്യത സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തീരുമാനമെന്ന് VD സതീശൻ ആരോപിക്കുമ്പോൾ മറുവശത്ത് സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് സർവ്വനാശങ്ങൾക്കും കാരണമെന്നുള്ള വിമർശനങ്ങളുമുണ്ട്. നിരക്ക് വർധനവിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമല്ല കേരളത്തിലുള്ളത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ നിരക്ക് വർധന വലിയൊരു ഭാരമായിരിക്കും നൽകുക. കേരളത്തിന്റെ മുഖ്യമന്ത്രി കാർ വാങ്ങുന്നതിനെ കുറിച്ചൊന്നും വിമർശിക്കുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നത്? സർക്കാരിന് വരുമാനമില്ല, അതിന് പ്രധാന കാരണം നികുതി പിരിവിൽ സർക്കാർ പരാജയപ്പെട്ടു, മറ്റൊന്ന് ദുർച്ചെലവ് എന്നുള്ളതാണ്. എന്തിനാണ് സർക്കാർ ധൂർത്തടിക്കുന്നത്? ധനകാര്യ വകുപ്പ് നിഷ്ക്രിയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കടബാധ്യത സംബന്ധിച്ചും കിട്ടാനുള്ള പണത്തെ സംബന്ധിച്ചും സർക്കാർ അടിയന്തരമായി ധവളപത്രം പുറത്തിറക്കണമെന്നാണ് ഇപ്പോഴുള്ള ആവശ്യം. വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയെ തുരത്താനുള്ള കൊട്ടേഷൻ CPM ഏറ്റെടുത്തിരിക്കുകയാണോ എന്നൊരു ചോദ്യം കൂടി ഉയർത്തുമ്പോൾ മറുവശത്ത് CPMലെ ഒരു വിഭാഗം പിണറായി വിജയനെ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങളുടെ അനന്തരഫലമാണ് വയനാട് MPയുടെ ഓഫീസ് ആക്രമണമെന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനങ്ങളും പുറത്തു വരികയാണ്. ഏതായാലും വയനാട്ടിൽ CPM ആർക്കെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത്? അന്തരീക്ഷത്തിലേക്ക് നോക്കിയിട്ടാണോ? CPMന് എന്തോ പറ്റി, കിളി പറഞ്ഞതുപോലെയാണെന്നും ബാലൻസ് തെറ്റിയിരിക്കുന്നുവെന്നും പേടിയും വെപ്രാളവും പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് കോൺഗ്രസിന്റെ വിമർശനം. 2019 പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും ചുറ്റും 1 കിലോമീറ്റർ ദൂരം ബഫർ സോൺ ആക്കണമെന്ന തീരുമാനമെടുത്തു. ഇതുതന്നെയാണ് സുപ്രീംകോടതി വിധിയായി പുറത്തുവന്നത്. ഇതിനെതിരായി പിന്നീട് CPM വയനാട്ടിൽ പ്രതിഷേധിച്ചു. എങ്ങനെയാണ് ഇത്തരത്തിൽ ആളുകളെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത്? CPMലെ പിണറായി വിരുദ്ധർ തന്നെ എന്നുള്ള ആക്ഷേപങ്ങളും ഇതിനിടയിൽ ശക്തി പ്രാപിക്കുകയാണ്. CPMലെ ഉൾപോരിന്റെ ഫലമാണ് വയനാട് സംഭവമെന്ന വിലയിരുത്തലാണ് CPMലെ ഒരു പക്ഷം നടത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ നിന്നും തലയുരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെ സുഖിപ്പിക്കാൻ BJP ക്കാരെ പിന്തുണയ്ക്കാൻ പിണറായി വിജയന്റെ അറിവോടെ നടന്ന ആക്രമണമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ നടന്നതെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണമാണ് നടന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്താൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുമെന്ന് പിണറായി വിരുദ്ധർക്ക് അറിയാം. ഇത് പ്രധാനമന്ത്രിയും BJPയും പിണറായിയും തമ്മിലുള്ള കൂട്ടുകെട്ടായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും പിണറായി വിരുദ്ധർ കണക്കുകൂട്ടിയെന്നും ഇതാണ് അടവെന്നും പറഞ്ഞുകൊണ്ട് പിണറായി പക്ഷം രംഗത്ത് വരുമ്പോൾ ഇതിൽ മറുവശത്ത് പിണറായി വിജയൻ BJPക്ക് പാദസേവ ചെയ്യുകയാണെന്ന ആക്ഷേപങ്ങളുമായി മറ്റു പലരും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും തന്നെ പ്രതിസന്ധിയിലാക്കുന്നവരുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരികയാണ്. ബഫർ സോൺ വിഷയത്തിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം കേന്ദ്രമന്ത്രിയെ കാണണമെന്ന്
കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു നീക്കവും നടത്തിയില്ല. പകരം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിഷയങ്ങൾക്ക് സമാനമായ പ്രക്ഷോഭം മുന്നിൽക്കേണ്ട ഇടതുമുന്നണി വിവിധ ജില്ലകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ച് വിഷയം കേന്ദ്രത്തിനെതിരെ തിരിച്ചുവിട്ടു. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ട രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തയച്ച നടപടിയും ചോദ്യം ചെയ്തു. ഇതിനു പിന്നാലെയാണ് പാർട്ടി നേതാക്കളുടെ നിലപാട് ഏറ്റെടുത്ത SFI പ്രവർത്തകർ കൽപ്പറ്റയിൽ ആക്രമണം നടത്തിയത് എന്നാണ് ആക്ഷേപം. ബഫർ സോൺ ഉത്തരവിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ല എന്നാരോപിച്ചായിരുന്നു അക്രമം. ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി സാധനങ്ങൾ അടിച്ചു തകർത്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് പ്രതിഷേധിക്കേണ്ടതെന്നും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെയല്ല പ്രതിഷേധം വേണ്ടത് എന്ന വിമർശനങ്ങളുമായി ഒരു വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ SFI സമരം നടത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. പിണറായി സർക്കാരാണ് വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങൾക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ദൂരം ബഫർ സോൺ ആക്കണമെന്ന് 2019 ശുപാർശ ചെയ്തത്. അതിശക്തമായ വിമർശനമാണ് സീതാറാം യെച്ചൂരിയുടെ ഭാഗത്തു നിന്നടക്കം കേരളത്തിലെ ഇപ്പോഴത്തെ സംഭവങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് നേരെ കേന്ദ്ര തലപ്പത്തുനിന്നും CPMന്റെ തലയിൽ നിന്നും തന്നെ വിളിവന്നിരിക്കുന്നു. ഏതായാലും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ഉത്തരം പറയാനായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.